നമസ്കാരം പശ്ചിമ ബംഗാളിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അക്രമം അഴിച്ചുവിടുന്ന മമതാ ബാനർജിയെയും തൃണമൂൽ അക്രമ സംഘത്തെയും കൂട്ടാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാലംഗ സംഘത്തെ അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മമതാ സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം കത്തുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉന്നതതല സംഘത്തെ ബംഗാളിലേക്ക് അയച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊൽക്കത്തയിലെത്തി അവർ ഇന്ന് സംഘർഷ മേഖലകൾ സന്ദർശിക്കുകയാണ് തൃണമൂൽ അക്രമസംഘം ബംഗാൾ നടത്തുന്ന അക്രമങ്ങൾ തടയണമെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തരണമെന്നും ആഭ്യന്തര മന്ത്രാലയം നേരത്തെ കത്തയച്ചിരുന്നു എന്നാൽ മമതയാകട്ടെ ഇതിന് മറുപടി അയക്കാൻ പോലും വിസമ്മതിക്കുകയായിരുന്നു മമത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഈ കത്തയച്ചത് എന്നാൽ പശ്ചിമബംഗാൾ സർക്കാർ മറുപടി അയക്കാത്തതിനെ തുടർന്ന് ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാർ അടുത്ത കത്തയച്ചത് ബംഗാൾ സർക്കാരിൻ്റെ നടപടി ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല രണ്ടാമതച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെയാണ് തൃണമൂൽ അക്രമികൾ ബി ജെ പി പ്രവർത്തർക്ക് നേരെ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടത് പതിനാല് ബി ജെ പി പ്രവർത്തകരാണ് ഇതേവരെ കൊല്ലപ്പെട്ടതെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കിയിരുന്നു ഇന്ന് സംഘർഷ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരന് നേരെയും ആക്രമണം ഉണ്ടായി സംസ്ഥാനത്ത് ക്രമസാധാരണ നില ഏറെ വഷളായ്മ തെളിവാണ് ഇത് പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു അക്രമികളുടെ വിളയാട്ടം ഇനി ശക്തമായ നടപടികളായിരിക്കും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്